ഫോറിൻ ഫിലിംസ് സത്യം പറഞ്ഞാൽ അതിലും അധികം കണ്ടില്ല. പക്ഷെ ഞാൻ ഡാൻസിൻ്റെ ഇതിൽ നോക്കുവാണെങ്കിലും ഡാൻസിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അവിടെ കൂടുതലും ബോഡി മൂവ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ചുകൂടെ നമ്മൾ കോസ്റ്റ്യൂംസിലും ഒക്കെയാണ് ഫോക്കസ് കൊടുക്കുന്നത്, ഇപ്പോൾ ഇന്ത്യൻ ഡാൻസ് ആണെങ്കിലും. പിന്നെ ഇപ്പം ഞാൻ മലയാളം ഫിലിംസിൽ കാണുന്നത് ഈ ഫോറിൻ ഫിലിംസിൽ പോലെ തന്നെ ഈ ഹീറോ സിസ്റ്റം അത് ഫേഡ് ചെയ്ത് പോവുകയാണ്. ഇറ്റ് ഈസ് മോർ, ദർ ഇസ് മോർ ഫോക്കസ് ഓൺ ദി ആക്ടിങ്, ഓൺ ദി ആക്ടർ. നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്ര റിയലിസ്റ്റിക് ആണ്, അത് എനിക്ക് തോന്നുന്നു. ആ ഹീറോ സ്റ്റാർ സിസ്റ്റം ഇസ് ഫേഡിങ് ഓഫ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആ സമയത്ത് ഞാനൊരു പാവംകുട്ടി തന്നെയായിരുന്നു. അത് കാരണമാണ് എനിക്ക് ആ റോള് കിട്ടാൻ, ഞാൻ അതിന് ഓഡിഷൻ ചെയ്തു. അതിനൊരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പിൽ പല നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്ന് ഓഡിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നോട് റോഷൻ സാറും സഞ്ജു സാറും പറഞ്ഞു ഓൺ ദ സ്പോട്ട് ഒരു സിറ്റുവേഷൻ തന്ന് ചെയ്യാൻ പറഞ്ഞപ്പം എനിക്ക് അവിടെ നിന്ന് നാണം കൊടുക്കുന്നിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് എനിക്ക് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. റോഷൻ സാർ പറയുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ അവിടെ നിന്നാൽ മതി, ബിഹേവ് ചെയ്താൽ മതി എന്ന്. സോ ഐ തിങ്ക് ശ്രീദേവിയുടെ ഒത്തിരി ട്രേഡ്സ് എന്നിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പാവം കുട്ടി, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ഞാൻ. ഇപ്പം ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ് അബ്രോഡ് ഞാൻ പുറത്തു പോയി 3 വർഷം യു കെയിൽ, പിന്നെ ന്യൂയോർക്കിൽ. പലതരം പീപ്പിൾ ഫ്രം, ഐ മെറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. പലതരം തന്നെയായിരുന്നു. ഐ വാസ് ഓൺ മൈ ഓൺ, പേരൻസ് സ്പൂൺ ഫീഡ് ചെയ്യാനില്ലായിരുന്നു. സോ ഇറ്റ് ഹാസ് മെയ്ഡ് മീ ടഫ് ആൻഡ് എ സ്ട്രോങ് പേഴ്സൺ. അത് കാരണം ആ ഒരു ഐ തിങ്ക് ഇനി എൻ്റെ ആക്ടിങ്ങിൽ കൂടെ അതും കാണുമായിരിക്കും. ദാറ്റ് വിൽ കം ത്രൂ ഐ തിങ്ക്. ഇപ്പം എൻ്റെ ഒരു സ്വപ്നം പൂവണിയാണ്. ഐ എം സ്റ്റാർട്ടിങ് എ ഡാൻസ് സ്കൂൾ ഇൻ ഗിരിനഗർ കോൾഡ് ദ ഫ്ലോ. അവിടെ ഞാൻ പുറത്ത് പഠിച്ച സ്റ്റൈൽസൊക്കെയാണ് പഠിപ്പിക്കുന്നത്. കണ്ടംപററി ഡാൻസ്, ജാസ്, ബ്രോഡ്വേ ജാസ്, ഹിപ് ഹോപ്പ്, ഇങ്ങനെ പലതരം സ്റ്റൈൽസ്. ഒരു എൻ്റെ ഒരു ഡാൻസർ ഫ്രണ്ടായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് അത് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഇപ്പം മൂവീസും ഞാൻ ചെയ്യണമെന്നുണ്ട്. ഐ എം ഓപ്പൺ ടു മൂവീസ്, പക്ഷേ ഡാൻസിലായിരിക്കും എൻ്റെ ഫോക്കസ്. അതിൽ എക്സൽ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഡ്രീം. മാറേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് ഇപ്പോൾ കാണുന്ന ഡാൻസ് ടി വിയിൽ കാണുമ്പോൾ തലവേദനയാണ് എടുക്കുന്നത്. അതിൽ എനിക്കൊരു ചേഞ്ച് ബ്രിങ് ചെയ്യാൻ കഴിയുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ വോണ്ട് ടു ബ്രിങ് എ ചേഞ്ച് എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഏതൊരു ഡാൻസ് ഫോം ചെയ്താലും, ഇപ്പം ഭരതനാട്യം ആണെങ്കിലും ഇന്ത്യൻ ക്ലാസിക്കൽ ആണെങ്കിലും, യു സ്റ്റേ ട്രൂ ടു ദാറ്റ് ഫോം. അതിൻ്റെ പ്യുവറസ്റ്റ് ഫോം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് കലോത്സവങ്ങൾക്കും ഫെസ്റ്റിവൽസിനും മാത്രം, ഒരു കോമ്പറ്റീഷൻസിന് മാത്രമായിട്ട് പഠിക്കാതെ, അതല്ലാതെ ആ ഇൻസൈഡ് ഔട്ട് പോവുക. അതായത് ഔട്ട്സൈഡ് ഇന്നല്ല, അതിൻ്റെ ടീച്ചർ എപ്പോഴും പറയും ഗോ ഇൻസൈഡ് ഔട്ട്. ആദ്യമേ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാണെന്ന്, അതിൻ്റെ ഹിസ്റ്ററി എന്നാണെന്ന് അറിഞ്ഞിട്ട് ദെൻ യു സ്റ്റാർട്ട് പ്രാക്ടീസിങ്. അതാണ് സെയിം ഇൻ ദ കേസ് ഓഫ് വെസ്റ്റേൺ ഡാൻസ് സ്റ്റൈൽസ് ആസ് വെൽ. ഇപ്പം ജാസ് ആണെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന സിനിമാറ്റിക്കിനോട് എനിക്ക് അത്ര വലിയ ഒരു കമ്പം തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും സ്റ്റേ ട്രൂ ടു ദാറ്റ് ആർട്ട് ഫോം, അതിൻ്റെ പ്യുവറസ്റ്റ് ഫോം നമ്മൾ പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. കഥകളി അതിനു, കഥകളി ആർട്ടിസ്റ്റ് ദേ ഗോ ത്രൂ വെരി ഗ്രൂവലിംഗ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് അവർ ചെയ്യുന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മസാജും പിന്നെ കണ്ണിൻ്റെ എക്സസൈസും, ഞാൻ കേട്ടിട്ടുണ്ട് എത്ര ഗ്രൂവലിംഗ് ആണെന്നുള്ള ആ എക്സ്പീരിയൻസ്. വെളിയിൽ അതിനോട് സാമ്യപ്പെടുത്താവുന്ന ഐ തിങ്ക് ഇസ് ബാലേ, വെസ്റ്റേൺ ബാലേ. അതും ഇതുപോലെ പെയിൻഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അതിൽ ട്രെയിൻ ചെയ്യുക എന്നത്. ബാലേ ചെയ്യുമ്പോൾ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് തോന്നും. പക്ഷേ വാട്ട് ദ ഡാൻസേഴ്സ് ഗോ ത്രൂ, അവരെ ഒരു അവരുടെ ഇൻസ്ട്രുമെൻറ്റ്, ബോഡി ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, അത് ട്രെയിൻ ചെയ്തെടുക്കാൻ ഏകദേശം 20 years ആണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഡയറ്റും അതെല്ലാം ഉണ്ട്. സോ എനിക്ക് ക്ലാസിക്കൽ ഫോംസ്, ഇപ്പോൾ ഭരതനാട്യം ആണെങ്കിലും അതെ, ദേർസ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ബാലേ ആൻഡ് ഭരതനാട്യം. ദ ഓൺലി ഡിഫറൻസസ് നമ്മൾ ഭരതനാട്യം, കഥകളി, ഇത് നമ്മുടെ ഇവിടെ ഇത് ഇറ്റ് ഇസ് മോർ ടു ദ ഗ്രൗണ്ട്, നമ്മൾ ഇരുന്ന് ചെയ്യുകയാണ്. ഇത് നമ്മൾ ബാലയിലൊക്കെ നമ്മൾ കുറച്ച് യു ആർ ലിഫ്റ്റിംഗ് യുവർ സെൽഫ് അപ്പ്, കുറച്ചുകൂടെ എയർ ബോൺ ആണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ശരിക്കും എൻ്റെ ഐ വോണ്ട് ടു റിയലി ഗോ ഡീപ്പ് ഇൻ ടു ഇറ്റ്. കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഇത് മൂന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനും, ടു ബ്രിങ് ഇറ്റ് ബൈ, ഇറ്റ്സ് ഡൈയിങ് ആർട്ട് ഫോംസ് ആണ്. ഈ കഥകളി ഈസ് എ ഡൈയിങ് ആർട്ട് ഫോം ഐ തിങ്ക്. ഈവൻ മോഹിനിയാട്ടം ഡെഫിനറ്റ്ലി എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കണം, അറിയണം. അതിനെക്കുറിച്ച് പ്രോബ്ലി ഇൻ ദ ഫ്യൂച്ചർ ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ചെയ്യാനുള്ള
ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത്രയും നല്ല. എൻ്റെ ടീച്ചർ എപ്പോഴും പറയും മോഹിനിയാട്ടം ശ്യാമള സുരേന്ദ്രൻ്റെ അടിയിലാണ് ഞാൻ ഭരതനാട്യം പഠിക്കുന്നത്. സോ എന്നോട് എപ്പോഴും പറയും, മറിയ യു ഷുഡ് റീഡ് അബൌട്ട്, ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുക അബൌട്ട് കഥകളി, അല്ലെങ്കിൽ കഥകളി ആർട്ടിസ്റ്റിനെ പോയി മീറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. ബിക്കോസ് ഇവിടെ ഇപ്പോൾ പുറത്തു പോയാലും അവർ ഒരു വിസ്മയത്തോടെയാണ് കാണുന്നത്. എൻ്റെ ഞാൻ എൻ്റെ ഫൈനൽ ഇയർ പീസ്, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഫൈനൽ ഇയർ പീസ് ഞാൻ ചെയ്തത് മൂവിങ് ബിറ്റ്വീൻ കണ്ടംപററി ആൻഡ് ഭരതനാട്യം. അപ്പം ഞാൻ കൊറിയോഗ്രാഫറായിരുന്നു, ഞാൻ രണ്ട് ഡാൻസേഴ്സിനെ ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് ഈ മുദ്രകളും ആ മൂവ്മെൻസും ദേ ആർ ഫാസിനേറ്റഡ് ബൈ ഇറ്റ് അത് കാണുമ്പോൾ. അപ്പം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിലും നമുക്കതിനെക്കുറിച്ചൊരു ഡീപ്പ് നോളജ് വേണം. അത് കാരണം തന്നെയാണ് ഞാൻ എൻ്റെ ഡാൻസ് സ്കൂളിൽ ഞാൻ ഇന്ത്യൻ ഡാൻസ് പഠിപ്പിക്കുന്നില്ല, ബിക്കോസ് അതിൽ ഇറ്റ് ഈസ് വെരി ഡീപ്പ്. ഇന്ത്യൻ ഡാൻസ് ഇസ് വെരി ഡീപ്പ്, ഓരോ കാര്യങ്ങളിലും അതിൻ്റെ പിന്നിൽ ഒത്തിരി ലെയേഴ്സ് ഉണ്ട്.